ഉള്ള സുഹൃത്തുക്കൾ നമ്മളിപ്പോൾ ഗ്രൂപ്പ് ഉണ്ടാക്കി കഴിഞ്ഞു, അതൊന്ന് നമുക്ക് സർഫസ് ക്രിയേറ്റ് ചെയ്യണം. അതോടെ ഒന്നുകൂടെ നമ്മൾ പഴയ ഇതിലേക്ക് പോവുകയാണ്. ഗ്രൂപ്പ് സർഫസിൽ ഗ്രൂപ്പ് ഒന്നും കൂടി നമുക്കൊന്ന് ചെയ്യാൻ പറ്റും. ന്യൂ കൊടുത്തതിന് ശേഷം നമുക്കിവിടെ വേണ്ടത് എ അസ്ഫാൾട്ട് പോയിൻ്റ് ആണ്. എ എന്നാണ് കൊടുത്തിട്ടുള്ളത് ഞാൻ. നമ്മൾ ചെക്ക് ചെയ്യാം ഷുവറായ രീതിയിൽ. ഒന്നുകൂടി ഗ്രൂപ്പ് ഒന്ന് ആവർത്തിച്ചു തന്നേ ഉള്ളൂ കേട്ടോ. ചിലപ്പോൾ ഒരു സംഗതി കൂടി നമ്മൾ ഉൾപ്പെടുത്തേണ്ടത് പഴയ ഇതിൽ വിട്ടുപോയതാണ്. ഞാൻ ഇതിൽ ഒന്നുകൂടി ആവർത്തിക്കാം. സംഗതി തന്നെയാണ്, ചെറിയ സ്റ്റാർ കൊടുക്കേണ്ട ഒരു വിഷയം ഉണ്ടായിട്ടുണ്ട്. സ്റ്റാർ കൊടുക്കുകയാണ് നല്ലത്, ആ ഡിസ്ക്രിപ്ഷൻ കൊടുക്കുന്ന അടുത്ത് കേട്ടോ. അത് ഞാനത് വിട്ടുപോയതാണ്, പ്രശ്നമല്ല. പിന്നെ അതുകൊണ്ടും ഗ്രൂപ്പ് ആക്കുകയാണ്. നല്ല എളുപ്പമല്ലേ സംഗതി വെച്ച്? നല്ല എളുപ്പമാണ്, കുറച്ച് വർക്കുകൾ ഉണ്ടായേക്കാം. പക്ഷേ ഇതിൻ്റെ ഡീമറിറ്റ് എന്ന് പറഞ്ഞാൽ നല്ല റാം കൂടുതലായിട്ടുള്ള സംഗതി വേണം. അടിസ്ഥാനത്തിലാണ് ചെയ്യേണ്ടത്. ഓക്കെ, നമ്മളിനി എ പോയിൻറ്റ്സ് മുഴുവനായിട്ട് ഇവിടെ രണ്ട് സ്റ്റാർ വെച്ച്, രണ്ട് സ്റ്റാർ കേട്ടോ. അത് നമ്മൾ വയലിൽ ഉൾപ്പെടുത്തിയിട്ടില്ല, രണ്ട് സ്റ്റാർ. ഓക്കെ, ഇതാണ് മെയിൻ. ഓക്കെ ഓക്കെ, സ്റ്റാർ ഉൾക്കൊള്ളിച്ചുകൊണ്ട് അപ്പോൾ നമ്മൾ സംബന്ധിച്ച് മുഴുവൻ വരും കേട്ടോ. നമുക്ക് വേറൊരു ഗ്രൂപ്പും ക്രിയേറ്റ് ചെയ്യേണ്ടത്, ജി ക്രിയേറ്റ് ചെയ്യേണ്ടത്, ജി ഗ്രൂപ്പ് ആണ്. ജി നമുക്ക് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ജി വന്നിട്ടില്ല. ജി സംഭവിച്ചാലും പ്രോപ്പർട്ടീസിൽ പോയിട്ട് ഒന്നുകൂടി സ്റ്റാർ വെക്കാൻ മറക്കരുത്. സ്റ്റാർ, ജി, സോറി, സ്റ്റാർ. ഓക്കെ, അപ്പോൾ എല്ലാ പോയിൻറ്റ്സുകളും നമ്മൾ ചെയ്ത് കഴിഞ്ഞു. ഇന്ന് നമുക്ക് പോയിൻ്റ് ഗ്രൂപ്പ് ആയി കഴിഞ്ഞു. നമുക്ക് ആവശ്യമുള്ള പോയിൻ്റ് ജിയും എയും ആണ്, ബാക്കിയുള്ളത് നമ്മുടെ ആവശ്യമില്ല. ഇവിടെ ഇപ്പോൾ ആവശ്യമുള്ള ഗ്രൗണ്ട് ലെവലും അസ്ഫാൾട്ട് ലെവലുമാണ്. നമ്മൾ അതൊന്ന് സർഫസ് ക്രിയേറ്റ് ചെയ്ത് നോക്കാം. ആവശ്യമുള്ള പോയിൻസ് മാത്രം എടുത്താൽ മതി. സർഫസ് ക്രിയേറ്റ് ചെയ്യാം. ക്രിയേറ്റ് സർഫസ്. ഇവിടെ നമുക്ക് പേര് കൊടുക്കാം, ഇ ജി എന്ന് കൊടുക്കാം. ഇ ജി ഇവിടെ ആവശ്യമുണ്ടെങ്കിൽ കൊടുക്കാം. ഓക്കെ, ചെറിയ രീതിയിൽ എന്തൊക്കെയാണ് വേണ്ടത്, ഡിസൈൻ, ബാക്ക്ഗ്രൗണ്ട്. ഓക്കെ, നമുക്ക് ആവശ്യമുള്ളതൊക്കെ മാറ്റി കൊടുക്കാം. ഓക്കെ, നമുക്കൊന്ന് കൊടുക്കാം, ലെയർ കൊടുക്കാം. ഓക്കെ, ഇവിടെ ഒരു ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. നമുക്ക് പോയിൻ്റ് ഗ്രൂപ്പ് അടിച്ചിട്ട് ആഡ് ഗ്രൂപ്പ്, അതുപോലെ തന്നെ രണ്ടും പാടെ വേണം നമുക്ക്. വന്നു, നമുക്ക് സംഗതിയൊക്കെ വന്നിട്ടുണ്ട്. ഗ്രൗണ്ടുകളുടെ അടുത്തൊക്കെ വന്നിട്ടുണ്ട്. നമ്മൾ ശരായ രീതിയിൽ വന്നു, എലമെൻ്റ് വന്നു. ഓക്കെ, നമുക്കൊന്നുകൂടി എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ സർഫസ് എഡിറ്റ് സർഫസ് സ്റ്റൈൽ നമുക്കൊരു കോണ്ടൂറൊക്കെ ഒന്ന് മാറ്റം വരുത്താം. കോണ്ടൂർ ലെയറൊക്കെ കൊടുത്തിട്ട് മൈനറൽ പോയിൻ്റ് നമുക്ക് ഒന്ന് കൊടുക്കാം. അങ്ങനെ കാണാൻ സാറുണ്ടാവും. ഓക്കെ ഓക്കെ, പോയിൻ്റ് വന്നു, സാറായ രീതിയിൽ വന്നിട്ടുണ്ട്. ഓക്കെ, നമുക്കിതൊക്കെ ഒന്ന് കളറൊക്കെ മാറ്റം വരുത്താം. ഒരുപാട് കളിച്ചു കഴിഞ്ഞാൽ മാറ്റം വരുന്നൊരു സംഗതി തന്നെയാണ്. അല്ലാതെ കൊണ്ട് റേഞ്ചുകൾ ഉണ്ടല്ലേ, ഒരുപാട് സംഗതികളുണ്ട്. ട്രയാംഗിൾ വേണം, ട്രയാംഗിൾ കൊടുക്കാം. പിന്നെ എല്ലാ സംഗതികളും നമ്മുടെ നല്ലൊരു സംഗതിയാണ്. ഇത് ചെയ്തതിന് ശേഷം എല്ലാം ചെയ്തിട്ടുണ്ട്. കോണ്ടൂർ സ്റ്റൈൽ ഒരുപാട് ഡിപ്രസിങ്, ഒരുപാട് സംഗതികളുണ്ട്. അതൊക്കെ നിങ്ങൾ ചെയ്ത് നോക്കുക. നമ്മൾ ആവശ്യമുള്ള സംഗതി മാത്രം നമ്മൾക്ക് ചെയ്തു തരാം. ഓക്കെ, ഇതാണ് സർഫസ്. നമുക്ക് കോണ്ടൂർ സർഫസ് ക്രിയേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമുക്ക് ചെയ്യേണ്ടത്, എന്തെങ്കിലും എഡിറ്റൊക്കെ ചെയ്യണമെങ്കിൽ അങ്ങനെയൊക്കെ ചെയ്യാം. ഓക്കെ, ഇനി നമുക്ക് ഇവിടെ ഇതിൻ്റെ തിക്നെസ് ഒന്ന് കുറക്കാം. സർഫസ് എഡിറ്റ് പോയിൻറ്റ്സ് ആവശ്യമില്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, ട്രയാങ്കിൾ വരണമെങ്കിൽ ട്രയാങ്കിൾ വരുത്താം. ഒക്കെ ഇതിലുണ്ട് കേട്ടോ, കോണ്ടൂർ ആൻഡ് ട്രയാങ്കിൾസ്, അതിൽ വെച്ച് കഴിഞ്ഞാൽ സംഗതികളാണ്. നമുക്ക് ആവശ്യമില്ലെങ്കിൽ ഒക്കെ ഡിലീറ്റ് ചെയ്യാവുന്നതാണ്.
പോയിന്റ്സുകൾ അലക്കുളത്ത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മാറ്റം വരുത്താവുന്നതാണ്. അപ്പോൾ നമുക്കൊന്ന് മാറ്റം വരുത്താം. ഫ്ലിപ്പ് ആഡ് തുടങ്ങി പോയിന്റ് നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. നമ്മൾ ഒറ്റയടിക്കട് മാറുകയാണ്. ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം പ്രിന്റ് ചെയ്യാം. ഫ്ലിപ്പ് എന്നുള്ള സാധനം നമ്മൾ ഫ്ലിപ്പ് ഉണ്ടല്ലോ, അതിപ്പോൾ ഇതിൽ കൊടുത്തിട്ടുള്ളത് ഇതാണ്. ഫ്ലിപ്പ് എന്നതിൽ സേവേജ് എന്നുള്ള സംഗതിയാണ് കൊടുത്തിട്ടുള്ളത്. മാറ്റം വരുത്താം. നമുക്ക് ആവശ്യമുള്ള പോയിന്റ്സുകൾ ഉഷാറായ രീതിയിൽ കൊടുക്കണം. പോയിന്റ്സുകൾ അലക്കുൽത്തൊടാത്ത രീതിയിൽ ശ്രദ്ധിക്കണം. പോയിന്റ്സ് എഡിറ്റ് ആണ്. അങ്ങനെ ഒരുപാട് മാറ്റങ്ങൾ വരുത്തി കൊണ്ടായിരിക്കും നമുക്ക് പ്രൊഫൈലുകളിലേക്ക് കുറെ കടക്കേണ്ടത്. പോയിന്റ്സുകൾ ഉഷാറായിരിക്കണം. ശരിയായ രീതിയിൽ ലെവൽ കൊടുക്കുന്ന രീതിയിൽ തന്നെ ആയിരിക്കണം പോയിന്റ്സുകൾ. ഓക്കെ, നമ്മുടെ സംഗതി ഇതായിരിക്കണം. ഇതൊക്കെ പ്രോബ്ലം ഒക്കെ നമ്മൾ എഡിറ്റ് ചെയ്ത് കൊടുക്കണം. നമ്മൾ സംഭവിച്ചു കഴിഞ്ഞാൽ എഡിറ്റ് ചെയ്ത് കൊടുക്കാം. ഇവിടെയൊക്കെ എങ്ങനെ എഡിറ്റ് ചെയ്യണം എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇതിൽ പോവാം, സർഫസിൽ പോവാം, എഡിറ്റ്, ആഡ് ലൈൻസ് ചെയ്യണ്ടല്ലേ. ഒന്നും ജി അല്ല, എം പോയിന്റ് ആണ്. അതുകൊണ്ട് നമുക്ക് ആവശ്യമില്ലാത്ത പോയിന്റ്സ് ആണ്. ഓക്കെ ഓക്കെ, നമ്മൾ മുഴുവനായിട്ട് ചെയ്ത് കൊടുക്കാം. പോയിന്റ് പോയിന്റ് അങ്ങനെ ചെയ്ത് കൊടുക്കാം. ഉഷാറായ രീതിയിൽ ആക്കിയിരിക്കണം. ഓക്കെ, നല്ല രീതിയിലായിരിക്കണം, ഉഷാറായ രീതിയിൽ ആയിരിക്കണം. ഓക്കെ, അങ്ങനെ ശരിയായ രീതിയിൽ തന്നെ ആയിരിക്കണം. സേവേജ് കൊടുത്തതിന് ശേഷം അല്ലെങ്കിൽ ശരിയായ രീതിയിൽ വരില്ല. ആദ്യം ത്രീ ലൈൻ ഇമ്പോർട്ട് ചെയ്തതിന് ശേഷം ആയിരിക്കണം ചെയ്യേണ്ടത്. നമ്മളിപ്പോൾ ചെയ്തിട്ടില്ല, ആദ്യം കോണ്ടൂർ ചെയ്തിട്ടാണ് അങ്ങനെയല്ല ചെയ്യേണ്ടത്. കോണ്ടൂർ പിന്നെ ചെയ്താൽ മതി കേട്ടോ. ഏതായാലും കോണ്ടൂർ ആദ്യം ചെയ്തതിന് കുഴപ്പമൊന്നുമില്ല, പക്ഷേ ശരിയായ രീതി ഇങ്ങനെയാണെന്ന് പറയാം കേട്ടോ. അപ്പോൾ നിങ്ങൾക്ക് ഇതിൻ്റെ സംഗതി മനസ്സിലായി കാണും. പിന്നെ അതുപോലെ തന്നെ നമ്മൾ വീണ്ടും മാറ്റം വരുത്തുകയാണ്. പിന്നെ നമുക്ക് വേണ്ടത് മറ്റേ സാധനങ്ങൾ റിമൂവ് ചെയ്തതിന് ശേഷം എഡിറ്റ് സർഫസ് സ്റ്റൈൽ, സോറി, കോണ്ടൂർ കോണ്ടൂർ വന്നതിന് ശേഷം നമുക്ക് സർഫസ് പ്രോപ്പർട്ടീസ് ട്രയാങ്കിൾ നമുക്ക് ഇനി കോണ്ടൂർ വരുത്താം. കോണ്ടൂർ നമുക്ക് എന്താണ് എഡിറ്റ് സർഫസ് സ്റ്റൈൽ അടിച്ചിട്ട് കോണ്ടൂർ ഇൻ്റർവെൽസ് കൊടുക്കാം. ഓക്കെ, 0.25 കൊടുക്കാം. കൊടുത്തു കഴിഞ്ഞു, ഷറായി എഴുതി വന്നു. ഓക്കെ, ഇനി നമുക്ക് അതിൻ്റെ ലേബൽ, നമുക്ക് അതിൻ്റെ ലെവലുകൾ നമുക്ക് വേണം. അത് നമ്മൾ ഇങ്ങനെ ചെയ്യാൻ നോക്കാം. ആഡ് സർഫസ് ലേബൽ, സർഫസ് ലേബൽ നമുക്ക് മൾട്ടിപ്പിൾ കൊടുക്കാം. മൾട്ടിപ്പിൾ ലെവൽ വരും. അങ്ങനെ നമ്മൾ ലേബൽ ചെയ്തിരിക്കുകയാണ്. ആവശ്യമുള്ള പോയിന്റ്സുകളൊക്കെ നമുക്ക് കൊടുക്കാം. ഓക്കെ, നമുക്കിന്ന് സാറായ രീതിയിൽ കൊടുക്കാം. ഓക്കെ, അതുപോലെ തന്നെ എല്ലാ സംഗതികളും ഇങ്ങനെയാണ് ചെയ്തിട്ടുള്ളത്. ഓക്കെ, പിന്നെ നമ്മൾ ലേബൽസിൽ സിംഗിൾ സിംഗിൾ വേണമെങ്കിൽ സിംഗിൾ കൊടുക്കാം. അങ്ങനെ ഓട്ടോമാറ്റിക്കായിട്ട് ഇത് വരും, ക്ലിക്ക് ചെയ്താൽ മാത്രം മതി. അങ്ങനെ നമ്മളിവിടെ ഇപ്പോൾ പഠിച്ചിരിക്കുകയാണ്. ആവശ്യമുള്ള പോയിന്റ്സുകൾ മാത്രം നമുക്ക് മതി. ഓക്കെ, ഇപ്പോൾ നമ്മൾ കോണ്ടൂറും ചെയ്തിരിക്കുകയാണ്. ഇപ്പം ശരായത് തന്നെയാണ്. ഓക്കെ, ഇനി നമുക്ക് അടുത്ത് നമുക്ക് ഇത് നമ്മൾ സർഫസ് എങ്ങനെ സെറ്റ് ചെയ്യുന്നത് പഠിച്ചിട്ടുണ്ട് കേട്ടോ. അങ്ങനെയാണ് സർഫസ് സെറ്റ് ചെയ്യുക. അതൊക്കെ സർഫസിൽ ഇതിലൊക്കെ എന്തെങ്കിലും ഡൗട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ പ്രോബ്ലമാണ്, ആദ്യം തന്നെ തീർത്ത് പോകണം, നല്ലത് ശരിയാവുള്ളൂ. ഇതിവിടെ ഇവിടെ മോശമായി കഴിഞ്ഞാൽ ഇതിനെ വളക്കുന്നതൊക്കെ മോശമാവും. ഇതാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, ഫസ്റ്റ് സ്റ്റെപ്പ് മോശമായി കഴിഞ്ഞാൽ ബാക്കിയുള്ളതൊക്കെ മോശമാവും. അതതിൻ്റെ പ്രത്യേകത കേട്ടോ. നല്ല ഓട്ടോക്കാട്ട് പോലെ അല്ല. ഓക്കെ, നല്ല സംഗതിയാണ്. അതുകൊണ്ട്